നമസ്കാരം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രോയ്ക്ക് ഇപ്പം 100,000 മുകളിൽ സബ്സ്ക്രൈബർ ആയില്ലേ, അപ്പം അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവില്ലേ, ഏകദേശം എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് ആര് വിളിച്ചാലും, പക്ഷെ അവരൊന്നും അത് വിശ്വസിക്കാറില്ല. അവർ പറയുന്നത് 100,000 മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് അത്ര കിട്ടിയാൽ പോരാന്നാണ് അവർ പറയുന്നത്. എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം എനിക്കിപ്പം 119,000 സബ്സ്ക്രൈബർ ആണുള്ളത്. പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് യൂട്യൂബ് കാശ് തരുന്നത് നമുക്ക് നമ്മളിടുന്ന വീഡിയോന്റെ വ്യൂസിന് അനുസരിച്ചിട്ടാണെന്നാണ്. പക്ഷെ ആക്ച്വലി വ്യൂസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീഡിയോന്റെ ഡ്യൂറേഷൻ, അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീഡിയോ ഇപ്പൊ 10 മിനിറ്റ് ആണെന്ന് കരുതുക. അപ്പം അതിൽ ചില ആൾക്കാർ നല്ല തമ്മനിയിലൊക്കെ ആണെങ്കിൽ, അതേപോലെ ചില ആൾക്കാർ ഫേക്ക് തമ്മനിയിൽ ഇടാറുണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ നമ്മൾ അറിയാണ്ട് കയറിപ്പോവും അല്ലെ. നല്ല കമ്പനിയിലാണെങ്കിലും നമ്മൾ ഡെഫിനറ്റ്ലി കയറും. പക്ഷെ കണ്ടന്റ് മോശമാണെങ്കിൽ, അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫേക്ക് കമ്പനിയിലാണെങ്കിൽ പക്ഷെ ഉള്ളിൽ കണ്ടന്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോരും അല്ലെ. 10 മിനിറ്റുള്ള വീഡിയോ ചിലപ്പോൾ നമ്മൾ 1 മിനിറ്റ് പോലും കാണില്ല. അന്നപ്പോ അവിടെ ഒരു വ്യൂ വരുന്നുണ്ട്, ഒരാളുടെ വ്യൂ വരുന്നുണ്ട്. പക്ഷെ അവിടെ വ്യൂ ഡ്യൂറേഷൻ വരുന്നില്ല. നമ്മൾ എത്ര ടൈം കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ 1 മിനിറ്റാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് ആണ് കാണുന്നതെങ്കിൽ അതിന് കിട്ടുന്ന കാശും അല്ലെങ്കിൽ 10 മിനിറ്റുള്ള വീഡിയോ നമ്മൾ 5 മിനിറ്റ് കണ്ടാൽ കിട്ടുന്ന കാശും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ്, അതായത് വ്യൂ മാത്രമല്ല കേട്ടോ, അതിന്റെ വ്യൂ ഡ്യൂറേഷനും കൂടി ഉണ്ട്. നമ്മൾ എത്ര നേരം കാണുന്നു അതും കൂടി യൂട്യൂബ് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് ആഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, സ്കിപ്പബിൾ ആഡ്സ് ഉണ്ടാവാറുണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് റവന്യൂ കിട്ടാനുള്ള കാരണം വ്യൂസും വ്യൂസിന്റെ ഡ്യൂറേഷനും ഒക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട കാരണം ഈ ആഡ്സ് തന്നെയാണ്. ആ ആഡൊക്കെ നമ്മൾ കാണുന്നതിനനുസരിച്ചിട്ട് പൈസേന്റെ വ്യത്യാസവും വരും. കാരണം 90% ആൾക്കാരും ആഡ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യും, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാർ, നമ്മളെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള, നമ്മൾ പറഞ്ഞാൽ മാത്രം, അതായത് നമ്മൾ അവരോട് പറയണം ആഡ്സ് സ്കിപ്പ് ചെയ്യരുത്, അത് നിങ്ങൾ ഫുള്ള് കണ്ടാലേ നമുക്ക് കൂടുതൽ കാശ് കിട്ടുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ കാണുമ്പം അതിന് കുറച്ചും കൂടി കൂടുതൽ വരുമാനം കിട്ടും. അത് മാത്രമല്ല, നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് കാണുന്ന ആഡ്സും അതേപോലെ തന്നെ UK എന്നോ US എന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസ് എന്നൊക്കെ കാണുന്ന ആഡ്സിനും കിട്ടുന്ന കാശിനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം പുറമുള്ള കൺട്രീസിലെ ആഡ്സിന് അവര് ചാർജ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്, അപ്പം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാര് നമ്മളെ ആഡ്സ് കാണുമ്പം നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും 5-6 ഇരട്ടി അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഇരട്ടി പുറമുള്ള കൺട്രീസിന് ആൾക്കാർ കാണുമ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ചില യൂട്യൂബേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ റവന്യൂ, അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മൾ ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല എന്ന്. അങ്ങനത്തെ യാതൊരു റൂളും യൂട്യൂബ് വെച്ചിട്ടില്ല. പല യൂട്യൂബേഴ്സും അവരുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എത്രയാണെന്ന് പുറത്ത് പറയാൻ മടിക്കാറുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത്, എന്റെ സംശയമാണ്, ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല, അതായത് നമുക്ക് ഇത്രയും കൂടുതൽ കാശൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പം ഇവരൊന്നും നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു സംശയം മാത്രമാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഫിലിം കാണാൻ പോകാറുണ്ടല്ലേ, നമ്മൾ ഫിലിം നമ്മളെ കാശ് കൊടുത്തിട്ടാണ് സിനിമ എല്ലാം കാണാറുള്ളത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാശിന്റെ അകത്ത് നിന്ന് വലിയൊരു പങ്ക് അല്ലേ ഈ ആക്ടേഴ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അവർക്ക് കോടീശ്വരന്മാരാവുന്നുണ്ട്, എന്നിട്ടും നമ്മൾ സിനിമ കാണാൻ പോകുന്നില്ലേ, അപ്പൊ അതൊന്നും ചിന്തിക്കാറില്ല. അപ്പൊ നല്ല കണ്ടന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവും, നമുക്കിപ്പോ എത്ര കാശ് കിട്ടുകയാണെങ്കിലും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒരു പ്രശ്നമേ അല്ല. എനിക്കിപ്പോ 100,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷെ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും ഒരുപാട് കൂടുതൽ എന്റെ ഫ്രണ്ടിന് കിട്ടുന്നുണ്ട്. കാരണം എന്നെക്കാട്ടും എത്രയോ നല്ല കണ്ടന്റ് ആണ് പുള്ളി ഇടുന്നത്, അപ്പം എന്നെക്കാട്ടും വ്യൂസ് കൂടുതലുണ്ട്. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കുക വേണ്ട, നിങ്ങളുടെ നല്ല കണ്ടന്റ് ആണെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരിക്കലും ഇത് വിശ്വസിച്ചിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നമുക്ക് ഈ മാസം കിട്ടുന്ന വരുമാനം ആയിരിക്കില്ല അടുത്ത മാസം കിട്ടുന്നത്, വളരെ വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ മാസം കിട്ടിയതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിന് പകുതിന്റെ പകുതിയോ ആയിരിക്കും നമുക്ക് അടുത്ത മാസം കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു പ്ലാനിങ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് 100,000 സബ്സ്ക്രൈബർ ഉള്ള എനിക്ക് എന്റെ കറക്റ്റ് വരുമാനം, കൃത്യമായ വരുമാനം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓരോ മാസം എത്രയ്ക്കാണ് കിട്ടുന്നത്, എത്ര വ്യൂസിനാണ് കിട്ടുന്നത്. അതേപോലെ ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. അപ്പം തുടങ്ങി അന്ന് മുതൽ ഇതുവരെ എത്ര ടോട്ടല് കിട്ടി, അതിന്റെ ഫുൾ കണക്ക് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്റെ ലാപ്ടോപ്പിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഇതാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ ലാൻഡിംഗ് പേജ് കേട്ടോ. ഇതിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ നമ്മളെ ലോഗോ കാണാം ചാനലിന്റെ. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവും. ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം ഡാഷ്ബോർഡ് കണ്ടന്റ് അനാലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാണുന്ന വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ്. അതിന്റെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ നമ്മളിട്ട എല്ലാ വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതല്ല നോക്കുന്നത്, ലെഫ്റ്റ് സൈഡ് പോയിണ്ടെങ്കിൽ ഡാഷ്ബോർഡിന്റെ താഴത്ത് അനാലിറ്റിക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ വ്യൂസും അതേപോലെ തന്നെ എത്ര മണിക്കൂർ ആൾക്കാർ കണ്ടു, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി, എത്ര കാശ് കിട്ടി എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ലാസ്റ്റ് 28 ദിവസത്തെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ. അതായത് ലാസ്റ്റ് 28 ദിവസം എനിക്ക് കിട്ടിയ വ്യൂസ് 3.5 മില്യൺ വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. 63.5 മണിക്കൂർ ആൾക്കാർ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തു. അതായത് 63,500 മണിക്കൂർ. ലാസ്റ്റ് 28 ദിവസം എനിക്ക് 6,600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. അതേപോലെ $351.64 ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് അടുത്ത്. ഇതൊക്കെ ലാസ്റ്റ് 28 ദിവസം കിട്ടിയ കണക്കാണ് കേട്ടോ. പക്ഷെ യൂട്യൂബ് നമുക്ക് പേയ്മെന്റ് തരുന്നത് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 30 വരെയുള്ള അല്ലെങ്കിൽ 31-ാം തീയതി വരെയുള്ള ആ ഒരു കണക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസം കിട്ടിയ കണക്കും അതേപോലെ മൊത്തം കിട്ടിയ കണക്കൊന്നും മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ട് വലത് ഭാഗത്ത് മുകളിൽ അഡ്വാൻസ്ഡ് മോഡിന്റെ താഴത്ത് ഒരു എറർ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് 7 ഡേയ്സ്, 28 ഡേയ്സ്, 90 ഡേയ്സ്, 365 ഡേയ്സ്, ലൈഫ് ടൈം, അതായത് നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാ ഡീറ്റെയിൽസും, അതേപോലെ ഓരോ മാസവും കിട്ടിയ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജൂൺ, മെയ്, ഏപ്രിൽ. അപ്പം നമുക്ക് ഈ മാസം എത്ര കിട്ടിയെന്ന് നോക്കാം. ഇത് ജൂണിത്തെയാണ്. ജൂണിൽ  2.7 മില്യൺ വ്യൂസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതുവരെ കേട്ടോ. അതായത് ഇന്ന് 26-ാം തീയതി അല്ലേ, അപ്പം ഇതുവരെ ഇത്രയും കിട്ടി. 50,000 മണിക്കൂർ ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടു. 5,400 പേര് സബ്സ്ക്രൈബ് ചെയ്തു. അതേപോലെ $297.86 ഈ മാസം 1-ാം തീയതി മുതൽ 26-ാം തീയതി വരെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 23,000 അല്ലെങ്കിൽ 24,000 രൂപയുടെ അടുത്ത്. ഇതെല്ലാം ഈ മാസത്തെ, അതായത് ജൂൺ മാസത്തിലെ 1-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള കണക്കാണ് കേട്ടോ. ഈ മാസത്തിലെ പേയ്മെന്റിന് ഇനിയും 4 ദിവസത്തെ കണക്കും കൂടി വരാനുണ്ട്. അത് നാളെ മുതൽ അപ്ഡേറ്റ് ആവും. ഇനി നമുക്ക് കഴിഞ്ഞ മാസം എത്ര കിട്ടിയെന്ന് നോക്കാം. അതായത് മെയ് മാസം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ്, യുവർ ചാനൽ ഏൺഡ് മോർ ദൻ യൂഷ്വൽ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, സാധാരണ എനിക്ക് കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, $516 കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 40,000, 41,000, 42,000 രൂപയുടെ അടുത്ത്. ഇത് മെയ് മാസത്തിലെ കണക്കാണ് കേട്ടോ. ഇതാണ് ഏപ്രിൽ മാസത്തെ കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് എല്ലാ മാസവും ഒരേപോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഏപ്രിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് $333. അതായത് ഏകദേശം 25,000 രൂപ. അതേപോലെ 2-3 മാസം മുന്നേ എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. എനിക്കിത് മാസം ഇതിൽ കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ പറയാം. അതായത് ആ ഒരു മാസം എനിക്ക് കിട്ടിയത് വെറും $120. അതായത് ഞാൻ തീരെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തീരെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, വളരെ കുറച്ച് വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ലൈഫ് ടൈമിൽ എനിക്ക് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കിട്ടിയ കണക്ക് നോക്കാം. ലൈഫ് ടൈം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 48.1 മില്യൺ വ്യൂസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ. അതായത് 2 വർഷം കൊണ്ട് 1.1 മില്യൺ വാച്ചവേഴ്സ്, അത്രയും മണിക്കൂറുകൾ ആൾക്കാർ വീഡിയോസ് വാച്ച് ചെയ്തു. 119,000 പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. മൊത്തമായിട്ടുള്ള എൻ്റെ വരുമാനം $6,705 കേട്ടോ. അതായത് ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ 2 വർഷം കൊണ്ട്. പക്ഷേ ഈ 2 വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മുതൽ ഡോളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ താഴത്തൊരു ഗ്രാഫ് ഉണ്ടോ, ഈ ഗ്രാഫ് ആദ്യം ഒന്നും എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. 0.01, 0.08, 0.912 ഡോളേഴ്സ്, $8, $4 അങ്ങനെ കയറി കയറി വരിക ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദിവസം കിട്ടിയിരിക്കുന്നത് എവിടെ, ഈ ഒരു ഗ്രാഫ് ഉണ്ടോ, $46.64. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റവന്യൂവിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.